നവംബറിൽ വിദ്യാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് തുറന്നു പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ. എന്നാൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളിൽ പോലും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളോടുള്ള വിവേചനം പ്രതിഷേധാർഹമാണെന്ന് കൺവെൻഷൻ കുറ്റപ്പെടുത്തി. സ്കൂളുകളിൽ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തുന്നത് പ്രായോഗികമല്ലെന്നും പകരം ക്ലാസ് രജിസ്റ്ററിലെ ക്രമനമ്പർ പ്രകാരം ഒന്നരവട്ട ദിവസങ്ങളിൽ പകുതി വീതം വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ അവസരമൊരുക്കണമെന്നും സംസ്ഥാന കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. ഒരു ബെഞ്ചിൽ 3 കുട്ടികളെയെങ്കിലും ഇരുത്തണമെന്ന നിർദ്ദേശമാണ് സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ മുന്നോട്ട് വെക്കുന്നത്. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ശുചീകരണത്തിന് ഉപയോഗിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്കും ലഭ്യമാക്കണം. ഓൺലൈൻ ക്ലാസ്സിനായി കുറച്ചു നൽകിയ ഫീസ് ഘടന പുനഃസ്ഥാപിക്കാൻ സർക്കാർ തന്നെ നിർദ്ദേശം നൽകണമെന്നും സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ പറയുന്നു. സാമൂഹിക അകലം പാലിച്ച് ഒരു ബെഞ്ചിൽ 3 കുട്ടികളെ ഇരുത്താമെന്നും ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുട്ടികൾ സ്കൂളിലെത്തുന്ന കാര്യത്തിൽ സംവിധാനം ഒരുക്കണമെന്നും ഇവർ പറയുന്നു. ഓൺലൈൻ ക്ലാസ്സിനായി നൽകിയ ഫീസ് ഇളവ് ഇനി നൽകാനാവില്ലെന്നും സ്വകാര്യ സ്കൂളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്.